ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്ദം ചകല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതീയ വൈദ്യശാസ്ത്രം അതിൻ്റെ അതിസൂക്ഷ്മ തലങ്ങളിൽ എങ്ങനെ രൂപാന്തരപ്പെട്ട് വികസിച്ച് വളർന്നു വന്നു എന്ന ഒരു ചരിത്രം, പിന്നീടത് പ്രായോഗികമായി പഠിപ്പില്ലാത്ത സാധാരണന്മാർക്ക് പോലും പ്രായോഗികമാണെന്ന് ബോധ്യപ്പെടുമാറ് പ്രയോഗത്തോടുകൂടി നിൽക്കാനിടയായി എന്ന് ചേർത്തു വച്ച് പഠിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അതിൻ്റെ ആദ്യപടിയായി ഭാരതീയ വൈദ്യശാസ്ത്രത്തിൻ്റെ ദാർശനികത, എന്താണ് വൈദ്യശാസ്ത്രം, ഇതര ഭൂവിഭാഗങ്ങളിൽ രോഗങ്ങളെ ആളുകൾ അനുഭവിക്കുമ്പോൾ ഓടിപ്പോയി എന്തെങ്കിലും ചെയ്തു കൊടുത്ത് അവയിൽ നിന്ന് ഫലമുള്ളവ എഴുതി വെച്ച് വന്നതുപോലെ അല്ല ഭാരതീയ വൈദ്യശാസ്ത്രം വികസിച്ച് പരിണമിച്ചു വന്നത്. വളരെ അടുക്കോടെ പ്രാഗ്വൈദിക കാലത്തും വൈദിക കാലത്തും വേണ്ടത്ര പഠനങ്ങൾ ഈ രംഗത്തുണ്ടായിട്ടുണ്ട്. വൈദിക പഠനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം അഥർവവേദത്തിലെ പഠനങ്ങളാണെന്ന് നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട്. ഋഗ്വേദത്തിലും യജുർവേദത്തിലും പഠനങ്ങൾ ഇതിനോട് ഉപോത്ബലകങ്ങളായി ഉണ്ട്. പിന്നീട് ഗൃഹ്യസൂത്രാദികൾ രൂപാന്തരപ്പെട്ടിട്ടുള്ളതും ധർമ്മസൂത്രങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുള്ളതും ആരോഗ്യത്തെ നടുനായകമാക്കിക്കൊണ്ടാണ്, ആചാരങ്ങളും വിചാരങ്ങളും ആരോഗ്യത്തിന് വേണ്ടി. ആരോഗ്യശാസ്ത്രം അത് രൂപപ്പെട്ടതിൻ്റെ ഒരു വഴിയാണ് നമ്മൾ ചർച്ച ചെയ്തു തന്നത്, കാലാർത്ഥ കർമ്മങ്ങൾ. അതിൽ കാലത്തെക്കുറിച്ച് നമ്മൾ കുറേയധികം പറയുകയുണ്ടായി, അർത്ഥത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുകയുണ്ടായി. അർത്ഥമെന്നത് വിഷയമാണ്. വിഷയങ്ങൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന അഞ്ചെണ്ണമാണ്. ഈ അഞ്ചു വിഷയങ്ങളുമായുള്ള ബന്ധം അഞ്ചിന്ദ്രിയങ്ങൾക്കുള്ളതാണ്. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ചേർന്നൊരുക്കുന്ന വിഷയസപര്യ, അത് വേണ്ട വിധമായില്ലെങ്കിൽ അതിൻ്റെ ന്യൂനയോഗവും അതിയോഗവും മിഥ്യായോഗവും രോഗമുളവാക്കും. കാലം ആന്തരികവും ബാഹ്യവുമായവയായി രണ്ടായി പിരിഞ്ഞു നിന്ന് ന്യൂനമിഥ്യാദിയോഗങ്ങളെ എങ്ങനെയെല്ലാം രോഗമാക്കുമെന്ന് കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. വിഷയങ്ങൾ നമ്മുടെ സെൻസോറിയത്തിലും ന്യൂറോണിയത്തിലും മോട്ടോറിയത്തിലും വരുത്തുന്ന പരിണാമങ്ങൾ, എൻസൈമുകളിലും ഹോർമോണുകളിലും വരുത്തുന്ന പരിണാമങ്ങൾ, കോശങ്ങളിൽ കോശാന്തരങ്ങളിൽ വരുത്തുന്ന പരിണാമങ്ങൾ, കോശങ്ങളിലെ പരിണാമമെന്ന് പറയുമ്പോൾ കോശകേന്ദ്രത്തിനും കോശദ്രവത്തിനുമൊക്കെ വരുന്ന പരിണാമഭേദങ്ങൾ,
അത് കോശവിഭജന പ്രക്രിയയിൽ വരുത്തുന്ന പരിണാമഭേദങ്ങൾ, ഇവയൊക്കെ വച്ച് വളരെ വിപുലമായ ഒരന്വേഷണം ആരോഗ്യരംഗത്ത് അനിവാര്യമാണ്. ഇത്രയും പുരോഗമിച്ചിട്ടും മര്യാദാമസൃണമായ കാഴ്ചയും കേൾവിയും സ്പർശവും രസവും ഗന്ധവും ഒക്കെ വേണമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ ആദർശത്തിൽ ഒരിടത്തുപോലും പറഞ്ഞു കേട്ടിട്ടില്ല. നാം ഇന്ന് പിന്തുടരുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസ മാതൃകകളോടുകൂടിയ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തെയാണ്. ഏതെങ്കിലും പ്രൊഫസറോ ഏതെങ്കിലും ആധുനികതയെ പുലുകി വളരുന്ന സാഹിത്യകാരനോ കലാകാരനോ ഏതെങ്കിലും സിനിമാ നിർമ്മാതാവോ സംവിധായകനോ അഭിനേതാവോ ആരുമായിക്കൊള്ളട്ടെ, ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ വിഷയങ്ങൾ അവയെ സ്വീകരിക്കുന്ന ഇന്ദ്രിയങ്ങളെയും ആ ഇന്ദ്രിയങ്ങളെ ഉച്ഛോഷിതങ്ങളാക്കുക വഴി, ഉത്പോഷിതങ്ങളാക്കുന്നതിന് പകരം ഉച്ഛോഷിതങ്ങളാക്കുന്നത് വഴി അനേക പരിണാമങ്ങൾ ആന്തരികമായി ശരീരത്തിൽ വന്ന് എണ്ണമറ്റ മനോരോഗങ്ങൾ, എണ്ണമറ്റ ശാരീരിക രോഗങ്ങൾ, എണ്ണമറ്റ ജനിതക പ്രശ്നങ്ങളും ഭാവി തലമുറയ്ക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് തന്നെയില്ല. എന്നാൽ പഴയ അമ്മമാർ ഇന്ത്യയിലെ കഴിഞ്ഞ തലമുറയിലെ അമ്മമാർ അവരുടെ ഓരോ കാൽവയ്പിലും ശാസ്ത്രത്തിൻ്റെ മണിമുഴക്കമുണ്ടായിരുന്നു. ഒരു ഗർഭിണിയുടെ പരിരക്ഷയിൽ എന്തെന്ത് ശ്രദ്ധകളാണ് പുലർത്തിയിരുന്നത്. തൊഴിൽ മേഖല വികസിക്കുകയും സ്ത്രീ പുരുഷന്മാരെല്ലാം തൊഴിൽ ചെയ്യുകയും ചെയ്തതോടെ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ എത്ര ആൾട്ടിറ്റ്യൂഡിലാണ് വിമാനത്തിൽ ഒരു ഗർഭിണി സഞ്ചരിക്കുന്നത്? എന്തെന്ത് ആഹാരങ്ങളാണ് ഒരു ഗർഭിണി ശീലിക്കുന്നത്? ഏതെല്ലാം ശബ്ദജാലങ്ങളാണ് ഒരു ഗർഭിണിയുടെ അന്തർമണ്ഡലത്തിലേക്ക് കടന്നു ചെല്ലുന്നത്? ഇവയൊന്നും ഒരു തരത്തിലുള്ള രോഗവും തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുണ്ടാക്കുകയില്ലെന്നും കുഞ്ഞിൻ്റെ അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു മാറുകയില്ലെന്നും ഒക്കെ വിശ്വസിക്കുമാറ് അന്ധമായാണ് അവനവൻ്റെ ആവശ്യങ്ങളെ നിർവഹിച്ചുകൊണ്ട് മര്യാദ ഏതുമില്ലാതെ ജീവിക്കുന്നതും. അങ്ങനെ ജീവിക്കുവാൻ വൈദ്യശാസ്ത്രം പോലും, ആധുനിക വൈദ്യശാസ്ത്രം പോലും പ്രേരിപ്പിക്കുന്നത്. പാശ്ചാത്യരാരെങ്കിലും പൗരസ്ത്യ സംസ്കൃതിയുടെ ഗ്രന്ഥങ്ങളിൽ അറിയാതെ വായിച്ച് ഉത്സുകരായിത്തീർന്ന് ഏതെങ്കിലും ഒന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തി അതിൻ്റെ അവകാശം അവരേറ്റെടുത്ത് കഴിയുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ പത്രങ്ങൾ പോലും അമേരിക്കയിൽ കുളം കുഴിച്ചു എന്നതിൻ്റെ പേരിൽ ഇവിടെ വെള്ളം കുടിക്കാൻ പോകുന്നത്. അപ്പോഴെങ്കിലും ഈ നാടിൻ്റെ സർഗാത്മകതയെ അറിഞ്ഞ് ഇതേതെങ്കിലും പ്രാചീനത ആചരിച്ചു പോന്നിട്ടുള്ളതാണോ എന്നൊന്ന് നോക്കുവാനുള്ള സന്മനസ് പോലും ഈ ബുദ്ധിജീവികൾക്ക് കാണുന്നുമില്ല. ആരോഗ്യത്തെ സമഗ്രമായി കണ്ട് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഏതെല്ലാം
മണം സഹിക്കാം ലോലമായി അതിൻ്റെ നാസാരന്ധ്രങ്ങളിരിക്കുമ്പോൾ. ശബ്ദം ഏതൊക്കെ കേൾക്കാം, ശബ്ദത്തിൻ്റെ അതിയോഗവും മിഥ്യായോഗവും ന്യൂനയോഗവും കുഞ്ഞിൻ്റെ കേൾവിയെ എങ്ങനെയൊക്കെ ബാധിക്കും, കേൾവിയെ ബാധിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ മസ്തുളങ്കത്തെ ബ്രെയിനെ എങ്ങനെ ബാധിക്കും, അതെങ്ങനെയെല്ലാം കുഞ്ഞ് കാര്യങ്ങളെ അപഗ്രഥിക്കുകയും പഠിക്കുകയും പ്രതിപ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്ത് ബാധിക്കും എന്നൊക്കെ അമ്മമാരോട് ചോദിച്ചറിയുന്നത് രസമാണ്. അതുപോലെ തന്നെ അപ്പോൾ ശബ്ദത്തിൻ്റെ, സ്പർശത്തിൻ്റെ, രൂപത്തിൻ്റെ, രസത്തിൻ്റെ, ഗന്ധത്തിൻ്റെ അഞ്ച് വിഷയങ്ങളുടെയും നിലയിൽ ഒന്ന് വെച്ചെല്ലാം പഠിക്കണം. പ്രസവിച്ച ഒരു കുഞ്ഞിനെ ഉടനെ കൊണ്ടുപോയി പുറം ലോകം കാണിക്കാറുണ്ടായിരുന്നില്ല. വാതിൽ പുറപ്പാടെന്നൊരു ചടങ്ങ് തന്നെ ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇതൊക്കെ കേരളീയ അനുഷ്ഠാനങ്ങളിൽ നിയാമകമായിരുന്നു. എങ്ങനെയാണ് കുഞ്ഞിൻ്റെ രസനയ്ക്ക് ചേറുമാറ് ആഹാരം കൊടുത്തിരുന്നത്, പെൺകുഞ്ഞിനെങ്ങനെ കൊടുക്കും, ആൺകുഞ്ഞിനെങ്ങനെ കൊടുക്കും. കേരളത്തിൽ പൊതുവെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കുറുക്കി കൊടുക്കുന്ന ഒരു ആഹാര സാധനമാണ് റാഗി, പഞ്ഞപ്പുല്ല്. പൊതുവെ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇത് കൊടുത്തിരുന്നത്. പല കേരളീയ ദേശങ്ങളിലും ആൺകുട്ടികൾക്ക് ഇത് കൊടുക്കാറില്ല. ആൺകുട്ടികളിൽ സഹജമായുണ്ടാവേണ്ടുന്ന പല ഭാവങ്ങളും അത് ഹനിക്കുമെന്ന് അനുഭവസ്ഥരായ അമ്മമാർ കണ്ടെത്തി പറയുകയും നോക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അറിവില്ലാത്ത അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു എന്ന നിലയിൽ സർവ്വസാധാരണമായി കൊടുക്കാറുണ്ടിപ്പം. ആഹാരത്തെ സ്ത്രീ പുരുഷ ഹോർമോണുകളുടെ വ്യതിയാനത്തിൽ വരെ തരംതിരിച്ച് ശ്രദ്ധാപൂർവം കൊടുത്ത ആ പാരമ്പര്യമെല്ലാം നമുക്കിന്ന് നഷ്ടമായിട്ടുണ്ട്. ഭാരതീയ വൈജ്ഞാനിക മേഖല ഗ്രന്ഥങ്ങളിൽ ഉറങ്ങുകയായിരുന്നില്ല. ബുദ്ധിജീവികളുടെ ചർച്ചയുടെ വിഷയമായി ഒതുങ്ങുകയായിരുന്നില്ല. കുറേ പേർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ മാത്രം ചർച്ച ചെയ്ത് ബൗദ്ധിക വ്യാപാരമാവുകയായിരുന്നില്ല. പകരം ഇതെല്ലാം മാനവൻ്റെ നിത്യജീവിതത്തിലെ പ്രയോഗ ചാതുര്യത്തിൽ വരെ എത്തിച്ചേർന്നിരുന്നു. ആ ഒരു സാമർത്ഥ്യം നമ്മുടെ ചരിത്രകാരന്മാരും വിസ്മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയുടെ ന്യൂനാധിക്യങ്ങളുള്ള വസ്തുക്കളുണ്ട്, ദ്രവ്യങ്ങൾ. ദ്രവ്യങ്ങളാണ് ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. അനേകവിധ ദ്രവ്യങ്ങൾ ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. അനേകവിധ ജാന്തവങ്ങളായ ഒട്ടേറെ പദാർത്ഥങ്ങൾ ആയുർവേദ ശാസ്ത്രം പഠിക്കുകയും അതിൻ്റെ രസം, അതിൻ്റെ വിഭാഗം, അതിൻ്റെ വീര്യം, അതിൻ്റെ പ്രഭാവം, അതിൻ്റെ ഗുണം
ഇവയൊക്കെ മനസ്സിലാക്കുകയും അവ ചെയ്യുന്ന പ്രത്യേകതകളെ, അവയുടെ ക്രിയാകാരിത്വത്തെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്രിയാകാരിത്വം എങ്ങനെയെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ജാന്തവങ്ങളെന്ന് പറയുമ്പോൾ ഏതാണ്ട് മനുഷ്യനൊഴിച്ചുള്ള എല്ലാ ജീവിയുടെയും മാംസത്തിൻ്റെ മുഴുവൻ പ്രത്യേകതകളും പല ശാഖകളിലായി ആയുർവേദത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നഖം ജീവികളുടെ, പല്ല്, തലച്ചോറ്, അവയുടെ മലം, മൂത്രം, പല ജീവികളുടെയും മലവും മൂത്രവും, പശു, ആട്, ആന മുതലായവയുടെ കുട്ടി പിറന്ന് ആദ്യം പോകുന്ന മലം, അതിൻ്റെ ഉപയോഗക്രമങ്ങൾ, ഔഷധത്തിന് ഇവയൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിൽ, ഇവയൊക്കെ ഉപയുക്തമായ നമ്മുടെ ചുറ്റും കാണുന്ന പദാർത്ഥങ്ങൾ നമ്മുടെ ഇടയിൽ വരുന്ന രോഗങ്ങൾക്ക് ഉപകാരിയാണോ അപകാരിയാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി ആ ഉപകാരങ്ങളെ മുഴുവൻ സ്വാംശീകരിച്ച് ചർച്ച ചെയ്ത് അവ എണ്ണമറ്റ ഗ്രന്ഥ സമുച്ചയങ്ങളിൽ രേഖപ്പെടുത്തി വയ്ക്കുക, അവയുടെ ഗുണത്തെ, വീര്യത്തെ, വിഭാഗത്തെ, പ്രഭാവത്തെ, രസത്തെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കുക. അതിൻ്റെ ആകാശഗുണം ശബ്ദം, വായവ്യഗുണം വായവ്യദ്രവ്യങ്ങൾ, ദ്രവ്യങ്ങളെ ഭൂത തന്മാത്രകളുടെ ആധിക്യാടിസ്ഥാനത്തിൽ ആകാശഗുണം കൂടിയവ, വായുഗുണം കൂടിയവ വായവ്യം, അഗ്നിയുടെ ഗുണം കൂടിയവ ആഗ്നേയം, തോയാധിക്യമുള്ളവ ജലത്തിൻ്റെ ഗുണം കൂടിയവ എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. ഈ തരംതിരിവനുസരിച്ച് അവയിലെ തന്മാത്രകളുടെ പ്രത്യേകതകളും ഗുണങ്ങളും വച്ച് ഏതു രോഗത്തിലവ ശ്രദ്ധേയമായി ഉപയുക്തമാണ്, അതും പഠനം നടത്തിയിട്ടുണ്ട്. അവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ശുദ്ധീകരിക്കേണ്ട ഔഷധങ്ങളാണോ? നേരത്തെ തന്നെ അവ ശുദ്ധങ്ങളായി തുടരുന്നവയാണോ? ശുദ്ധിക്രമം എങ്ങനെ? അവ തനിച്ചു കൊടുക്കേണ്ടവയാണോ? അവയുടെ ദോഷഫലങ്ങൾ ഔഷധങ്ങളിൽ എപ്പോഴും ദോഷവും ഗുണവുമുണ്ട്. ദോഷാധിക്യമുള്ള ഔഷധങ്ങളുടെ ദോഷഫലങ്ങളെ ഉച്ചാടനം ചെയ്യുന്നതിനുള്ള വിധികൾ, സത്ഫലങ്ങളെ കൂടുതൽ പ്രയോഗീഭവിപ്പിക്കുന്നതിന് പര്യാപ്തങ്ങളായ ചർച്ചകൾ, സംസ്കരിച്ചെടുക്കുന്ന സംസ്കാരം, സംയോഗങ്ങളിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സംയോഗങ്ങൾ, ഔഷധയോഗങ്ങൾ. പാശ്ചാത്യ നാടിന് ഇനിയും പഥ്യമാകാത്ത ഒന്നാണ് ഇവയെല്ലാം സംയോജിപ്പിക്കുന്ന രീതി വിധാനം.
അത് ശാസ്ത്രീയമല്ല എന്ന പിടിവാശിയിൽ പാശ്ചാത്യനും പാശ്ചാത്യ വിദ്യാഭ്യാസം നേടുന്ന ഭാരതീയനും നിലകൊള്ളുമ്പോൾ എത്ര തരം സംയോഗങ്ങളുടെ പട്ടിക അരിഷ്ടങ്ങളിൽ, ആസവങ്ങളിൽ, കൃതങ്ങളിൽ, ഗുളികകളിൽ, കഷായങ്ങളിലുണ്ട്. ഇവയൊക്കെ ഏറ്റവും പ്രാചീനവുമാണ്. ഇത്തരമൊരു സങ്കേതം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുകയും നൂറ്റാണ്ടുകൾ പ്രയോഗിച്ചിട്ടും മാറാതെ, അതിന് മാറ്റം വരാതെ ഇത്ര കാലം കൊണ്ട് പ്രയോഗം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരാതെ തുടരുകയും ചെയ്യുമ്പോൾ ഈ സങ്കേതത്തെക്കുറിച്ച് പഠിക്കുന്നത് രസാവഹമാണ്. അപ്പൊ ദ്രവ്യങ്ങളെ ആഗ്നേയ ഗുണമുള്ളവ, തോയ അവ്യ ഗുണമുള്ളവ, പൃഥ്വംശം കൂടുതലുള്ളവ, പാർത്ഥിവങ്ങളായവ, ഇങ്ങനെയും അഞ്ചായി തിരിക്കാം. അവയുടെയും നൂനമിഥ്യാ അതിയോഗങ്ങൾ പരമാണുക്കളുടെ സംഘാതമെടുക്കുമ്പോൾ അവയിലെ പരമാണു സംഘാതത്തിൽ ആധിക്യം വരുന്നവയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന്, അതേപോലെ തന്നെ അവയുടെ രസം, നാവിലാണ് രസമറിയുന്നത്, മധുരരസം നാവിലെത്തിയാൽ ഏതൊരാളും പ്രസന്നനായിത്തീരും. പരക്കെ എല്ലാ പേർക്കും പ്രസന്നത മുഖത്ത് വരുന്ന രസങ്ങളിലൊന്നാണ് മധുരം. പുളിയാണെങ്കിൽ വേർക്കും, ഏതൊരാളും പല്ല് തരിക്കും. ഇതൊക്കെ പുളിരസത്തിൻ്റെ പ്രത്യേകതയാണ്. ഉപ്പാണെങ്കിൽ നുലവിക്കും, കയ്പാണെങ്കിൽ വെറുക്കും, ചവർപ്പും, എരിവാണെങ്കിൽ ചുട്ടുകണ്ണുനീർ വീഴും, ചുട്ടു പൊള്ളുന്നതായി തോന്നും. ഈ രസങ്ങളെ ആസ്പദമാക്കി രസങ്ങളുടെ പ്രത്യേകതകളെ ആസ്പദമാക്കി അവ വരുത്തി വയ്ക്കുന്ന അപകടങ്ങൾ കൂടി നമ്മുടെ അമ്മമാർ പഠിച്ചത്. ആഹാരം കഴിക്കുമ്പോൾ ഷഡ്രസങ്ങളും പാകത്തിന് വേണമെന്നും മധുരമേറിയിരിക്കണമെന്നും അവർ പഠിച്ചു. വീര്യ രസവിഭാഗാദികളോടുകൂടി ജീവിതത്തിൻ്റെ താഴെത്തട്ടിൽ വരെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ഉന്നതങ്ങളായ ആയുർവേദ പഠനങ്ങളെ നമുക്കായി നൽകിയിട്ടുള്ള പൂർവസൂരികളായ ആയുർവേദാഭിജ്ഞന്മാരായ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ പരമോന്നത ആചാര്യന്മാരുടെ പാദരേണുക്കളിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.